രണ്ടാമത്തെ കാര്യം ഇത് ഒരു ന്യൂസാവും വൈറലാവും. ഇറ്റ്സ് എ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ്. അപ്പൊ പിന്നെ എനിക്ക് ഇതിനൊരു പരസ്യത്തിന്റെ ആവശ്യമില്ല. ഓടിയിട്ടാണ് ആകെ 20 ലക്ഷം ആൾക്കാർ. എന്നാലും ഇത് എന്നാ ഓട്ടോ ഓടുന്നത് രക്ഷയില്ല. ഫ്രാങ്ക്ലി ബ്രോ, എനിക്ക് ആദ്യം ബ്രോന ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ബ്രോന. പക്ഷെ അല്ല, ഞാൻ ഉള്ള കാര്യം പറയും, എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. ആദ്യം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അല്ല അല്ല, കല്യാണം കഴിച്ചു അല്ല. അങ്ങ് ഞാൻ ഒരു വലിയൊരു കാര്യം പറഞ്ഞോളെ. ശരിക്കേ ഞാനൊക്കെ വലിയ മണ്ണനാണ്. ഒരു അഹങ്കാരില്ലല്ലോ അങ്ങനെ പറയുമ്പോ നിങ്ങക്ക്. ആയിരം രൂപയുള്ളവനും 1000 കോടി രൂപയുള്ളവനും ഒക്കെ ഒരു കാഷിയറെ പോലെ എണ്ണിക്കൊണ്ടിരിക്കുന്നു. പോകാൻ നേരത്തെ എല്ലാം താഴെ വെച്ചിട്ട് വേണം പോകാൻ. ഏത് കോടീശ്വരനും 3 നേരം മാത്രമാണ് ഭക്ഷിക്കുക. 4 നേരം കഴിച്ചാൽ ആരോഗ്യം കേടാകും. എന്നതുകൊണ്ട് പണിയെടുക്കണ്ടെന്നോ കാശുണ്ടാക്കണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇത് കഴിഞ്ഞാൽ സ്വർണ്ണ കച്ചവടത്തിന് പോവും, അത് വേറെ. സാർ എത്ര വയസ്സല്ല മദ്യപിച്ചു? മദ്യപിച്ചത് എനിക്ക് തോന്നണത് 1 വയസ്സുള്ളപ്പോഴാണ് മദ്യപിച്ചത്. ഞാൻ ഇപ്പൊ മറഡോണയുടെ തോക്കെടുത്ത് വെടിവെക്കുന്ന പറഞ്ഞപ്പോഴാണ് ഞാൻ സാറിന്റെ വാട്സ്ആപ്പ് ഡിപിയിൽ പ്രൊഫൈൽ പിക്ചർ ഒരു അത് മിഷൻ AK-47 അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് സംശയം. കാനഡയിൽ പോയപ്പോ ഞാൻ എടുത്താണ് അത് എടുത്ത് തോക്കുമായിട്ട്. അത് ഇന്ത്യയില് ഇന്ത്യൻ എയർഫോഴ്സിന് പോലും അങ്ങനത്തെ ഉണ്ടോ എന്നുള്ള എനിക്ക് ഡൗട്ടാണ്. യാത്ര കള്ളുകൂടി പെണ്ണുപിടുത്തം ഉണ്ടോ? വലിയ പൈസക്കാരുടെ മെയിൻ സംഭവമാണ് പെണ്ണുപിടുത്തം. ബോബി ചെമ്മണ്ണൂർ ഓപ്പൺ ആയിട്ട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഞാനൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ നല്ല പെണ്ണുപിടിയാണോ? എനിക്ക് അങ്ങനെ പെണ്ണ് പിടിക്കേണ്ട ആവശ്യം വരാറില്ല. ആ കാരണം പെണ്ണുങ്ങൾ തന്നെയാണ് അധികം പിടിക്കാറ്. ഓട്ടത്തിൽ സംഭാവന സ്വീകരിക്കുന്നുണ്ടോ? പലരും 500, 1000 ഒക്കെ ഓടുമ്പോ എന്റെ കയ്യിൽ കൊണ്ടു തരൂ. ഞാൻ പറയും, 1 രൂപ പോലും സംഭാവന സ്വീകരിക്കുന്നില്ല. ഞാൻ വാങ്ങാൻ വന്നവനല്ല, കൊടുക്കാൻ വേണ്ടി വന്നവനാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബാംഗ്ലൂർ പോയിട്ടുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് വീട്ടില് സ്റ്റഡി ടൂർ അത് എന്നൊക്കെ പറഞ്ഞ് അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫിയറ്റ് ആണ്, ബക്ക സീറ്റൊക്കെ ഉള്ള ഫ്ലോർ ഷിഫ്റ്റിംഗ് ഗിയറൊക്കെ ആയിട്ട് അന്നത്തെ വലിയ വണ്ടിയാണ് ഫിയറ്റ് എന്ന് പറയുന്നത്. അതെടുത്തുകൊണ്ട് 8-ലാണോ 9-ലാണോ മറ്റേ ബാംഗ്ലൂർ ഗേൾ ഫ്രണ്ടിനെ കാണാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോയിട്ടുണ്ട്. അങ്ങ് 8-ാം ക്ലാസ്സിൽ വെച്ച് ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂർ കാമുകിയെ കാണാൻ പോകുന്നു. 9-ാം ക്ലാസ്. പക്ഷെ പറഞ്ഞു ട്രോളുകാർ ഇപ്പൊ 6 വയസ്സിലാക്കി. 6 വയസ്സാക്കി. 9-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 6-ാം ക്ലാസ് ഇപ്പൊ 6 വയസ്സിൽ പോയി എന്നാണ് ലേറ്റസ്റ്റ്. അത് നല്ലതാണ്. ഈ ട്രോള് ഷെയർ ആവണമെങ്കിൽ നെഗറ്റീവ് തന്നെ വേണം, എന്നാലേ കറങ്ങി കറങ്ങി എത്തുള്ളൂ. ഞാൻ അപ്രീഷിയേറ്റ് ദം. മാർക്കറ്റിംഗിൽ പുലിയാണല്ലേ? അമ്മേ പുലിയാ, രാജാവ്. കുറക്കില്ല. ബിസ്ക്കറ്റ് വാങ്ങും, കള്ളക്കടത്തുണ്ടാവും. ഇതൊക്കെ ജ്വല്ലറിക്കാരൻ നേരിട്ട് നടത്തിയില്ലെങ്കിലും പലരും വാങ്ങി കൊണ്ടുവരും വാങ്ങും. ഇതൊക്കെ കുറെ വർഷം മുമ്പുള്ള കാര്യമാണ്, ഓപ്പൺ ആയിട്ടുള്ള ഒരു സത്യമാണ് അത്. ഇതിന്റെ പേരിൽ ചിലപ്പോ നാളെ കേസ് എടുക്കുമായിരിക്കാം. പേടിയൊന്നും ഇല്ല, ജയിലിൽ പോകണമെങ്കിൽ ജാമ്യം എടുത്തിട്ട് വരും കുറച്ച് ദിവസമൊക്കെ ഇരുന്നിട്ട്. മുടി കണ്ട് പെൺപിള്ളേർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പെൺകുട്ടികള് ഇല്ല, അങ്ങനെ ഒന്നും പറയാറില്ല. മുടി നീട്ടുന്ന അതൊരു ശൈലി എന്താണ്? ഞാൻ നീട്ടുന്നതല്ല, ഇത് വളരുന്നതല്ല. മുടി വളർന്നു വരുന്ന കിട്ടി, സാറ് കിട്ടി. ഇതിനൊരു ബോബി കട്ട് എന്നൊരു പേര് തന്നെ ഉണ്ടല്ലോ. ഒരുപാട് പേര് അനുകരിക്കുന്നുണ്ട്. അയ്യോ, അത് നേരത്തെ അറിഞ്ഞ അതിന്റെ പാറ്റേൺ റൈറ്റ് റോയൽറ്റി വാങ്ങാനും. എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല. ഒന്നാമത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. 6-ാം ക്ലാസ്സില് ഒരു ദിവസം ഫാദർ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ താക്കോല് കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് നേരെ NHL കയറി അങ്ങ് ഒരു ഒറ്റ ഓടിക്കില്ല.
എല്ലാ റോളും എടുക്കും. പ്രാഞ്ചി ആവണോണ്ട് എനിക്ക് കുഴപ്പമില്ല. പ്രാഞ്ചി അല്ല, ഞാനാണ്, എനിക്കറിയാം ഞാനാണ്. ഞാൻ ആര് ട്രോൾ ചെയ്യാലും ഞാൻ മാറാൻ പോകില്ല. എനിക്ക് എന്നെ കുറിച്ച് അറിയാം, ഞാൻ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം, അറിയുന്നവർക്കൊക്കെ അറിയാം. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ താല്പര്യ പ്രകാരം ഞാൻ ഓരോ റോളിലും മാറുകയാണ്. അവരുടെ സന്തോഷം അവര് ചിരിക്കട്ടെ, അത് കണ്ട് ഞാൻ ചിരിക്കുന്നു. ഇപ്പൊ ഞാൻ പറയാറുണ്ട് എല്ലാത്തിലും, ഇപ്പൊ സിനിമയില്ല ഒരു വർഷമായിട്ട്, എന്നാ എന്റെ റിലീസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖമുള്ള പരിപാടിയാണ്.